സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലത്തെ നമ്മുടെ ധ്യാനം സംഗ്രഹിച്ചു പറയുമ്പോൾ വെളിവാകുന്ന രണ്ട് ആശയങ്ങളുണ്ട്. ഒന്ന്, വിഖ്യാത സാഹിത്യകാരൻ അലക്സാണ്ടർ പോപ്പ് പറഞ്ഞതുപോലെ, ടു ഏർ ഈസ് ഹ്യൂമൻ ആൻഡ് ടു ഫൊഗീവ് ഇസ് ഡിവൈൻ. തെറ്റ് ചെയ്യുക മാനുഷികം, തെറ്റുകൾ ക്ഷമിക്കുക ദൈവികവും. തീർന്നില്ല. രണ്ട്, റോമൻ രാജ്യതന്ത്രജ്ഞനായ സെനക്ക പറഞ്ഞതുകൂടി ശ്രദ്ധിക്കാം, എരാരെ ഉമ്മാനും സെത് പെർസെവരാരെ ദിയാബോളിക്കും. തെറ്റ് ചെയ്യുന്നത് മാനുഷികം, എന്നാൽ തെറ്റിൽ അഭിരമിച്ച് നിലകൊള്ളുന്നത് പൈശാചികം. ദൈവഭവനത്തിൽ, നമ്മുടെ ശരീരവും സഭയുമാകുന്ന ദൈവഭവനത്തിൽ തിന്മയോടുള്ള സമരസം ദൈവത്തോടുള്ള സമരമായി മാറുന്നത് അതുകൊണ്ടാണ്. ദൈവഭവനം പരിശുദ്ധാത്മാവിൻ്റെ വാസവും ക്രിസ്തുവിൻ്റെ ശക്തികേന്ദ്രവുമാണ്. ഇന്ന് ലൂക്ക 6:12-19 വരെയുള്ള സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഈ ശക്തി പരന്നൊഴുകി എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് വിവരിച്ചുകൊണ്ടാണ്. അതിന് തൊട്ടു മുൻപേ നാഥൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമുണ്ട്. ലൂക്ക 5:1-11 വരെയുള്ള ഭാഗത്ത് ആരംഭിച്ചതിൻ്റെ തുടർച്ചയായ വിവരണമാണിത്. മനുഷ്യരെ പിടിക്കുന്നവരാകാനുള്ള ക്ഷണം, നാഥൻ്റെ സഹകാരികളാകാൻ. ലൂക്ക 5:32 നാഥൻ തൻ്റെ സവിശേഷമായ ഈ ദൗത്യം വെളിവാക്കുന്നുണ്ട്. താൻ നീതിമാന്മാരെ ദിക്കായോസ് വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാർ ഈ സവിശേഷമായ ദൗത്യത്തിലേക്കാണ് ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ നേരായ തനിമയുള്ള തുടർച്ചയായി. പാപികളെന്നത് അനുതാപം ആവശ്യമുള്ള നമ്മുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. നാം അനുതാപം പ്രകടമാക്കാതെ, ദൈവത്തിലേക്ക് തിരിച്ചു വരാതെ തിന്മയിൽ അഭിരമിക്കുന്നവരായി നിലകൊള്ളുന്നവരായി മാറാം. അല്ല, ഇനി എത്ര കഠിന പാപികളാണെങ്കിലും ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നവരായി തീരുകയും ചെയ്യാം, അവിടുത്തെ കാരുണ്യം നുകരുന്നവരായി. നാം തിന്മയെ ആഞ്ഞു പുണർന്ന് ജീവിക്കുമ്പോൾ നാം അനീതി നിറഞ്ഞവരായി മാറുന്നു, അഡീക്കോസ്, അനീതിമാന്മാർ. ഇന്ന് 1 കൊരിന്ത്യർ 6:1-11 വരെ ശ്ലീഹ ഇപ്രകാരമുള്ള ജീവിതശൈലിക്കെതിരെയാണ് ശബ്ദമുയർത്തുന്നത്. അതിലേക്ക് വരും മുൻപ് ഏതാനും നിരീക്ഷണങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട്. അപ്പോസ്തോലോസ്, അപ്പോസ്തലൻ എന്ന പദപ്രയോഗം വളരെ വ്യത്യസ്തമായ അർത്ഥതരങ്ങൾ പേറുന്ന ഒന്നാണ്. അക്ഷരാർത്ഥത്തിൽ അയക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ പൗലോസ് ശ്ലീഹ തന്റെ ലേഖനങ്ങളിൽ വളരെ വിശാലമായ അർത്ഥത്തിൽ പലർക്കും ഈ വിശേഷണം ചാർത്തി കൊടുക്കാറുണ്ട്, തനിക്ക് തന്നെയും. കുറച്ചുനാൾ പൗലോസിന്റെ സഹകാരിയായിരുന്ന ലൂക്കായ്ക്ക് ഇക്കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ലൂക്ക സുവിശേഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നാഥൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത 12 പേരെ അപ്പോസ്തലന്മാർ എന്ന് ആവർത്തിച്ചു വിളിക്കുന്ന രീതി. മറ്റ് സുവിശേഷങ്ങളിൽ അവരെ 12 പേർ, ദ 12 എന്നാണ് പൊതുവെ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലർ എന്ന വാക്കിന്റെ വിശാലമായ അർത്ഥത്തെക്കുറിച്ച് അറിയുമ്പോൾ തന്നെയും ലൂക്ക ഈ പ്രത്യേകമായ 12 പേരെ നാഥൻ തിരഞ്ഞെടുത്തതിൻ്റെ സവിശേഷമായ പ്രാധാന്യത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. അവർ കർത്താവിൻ്റെ പരസ്യജീവിതകാലത്ത് അവനോടൊപ്പം കൂടെ നടന്നവരും അവൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളുമായി തീർന്നവരുമാണ് എന്നൊരു അടിസ്ഥാന പ്രമേയവും ശ്രദ്ധേയമാണ്. അപ്പോസ്തല പ്രവർത്തനം 1:2-22, ലൂക്ക 6:12. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സുവിശേഷവും ജീവിതവും ദൗത്യവുമെല്ലാം ആദിമസഭയിലേക്ക് പകർന്നു കൊടുക്കപ്പെട്ട നിർവ്യാജമായ ഒതന്റിക് സജീവചാലയങ്ങൾ, ലിവിംഗ് കോൺട്വിറ്റ്സായി അപ്പോസ്തലന്മാർ മാറുന്നു. അപ്പോസ്തലന്മാർ എന്ന ഈ 12 പേരുടെ സവിശേഷമായ ഗുണമാണിത്. അവർ ക്രിസ്തുവിൻ്റെ പകരക്കാരായി ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമായി മാറുന്നു. ക്രിസ്തു നൽകുന്ന ഈ ദൗത്യം, കമ്മീഷനിങ് ആണ് ഇവിടെ ഏറ്റവും പ്രധാനമായ തന്തു. ലൂക്കായുടെ ഈ നിഷ്കർഷയോട്, ഡെഫിനിഷൻ, പൗലോസിൻ്റെ വിശാലത, ഫ്ലൂയിഡിറ്റി നമുക്ക് ചേർത്ത് വയ്ക്കാം. പൗലോസ് ശ്ലീഹായുടെ അപ്പോസ്തലന്മാർ എന്ന പ്രയോഗം വിശദമായി പരിശോധിച്ചാൽ നമുക്കെല്ലാം ഈ അപ്പോസ്തലിക ഭാവം കൈവരുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനാകും. അതല്ലെങ്കിൽ തന്നെയും സഭ അപ്പോസ്തലികമാണെന്നിരിക്കെ അതിലെ അംഗങ്ങളായ നാം എല്ലാം അപ്പോസ്തലന്മാർ തന്നെയാണ്. ലൂക്ക ഒരു ചരിത്രഘട്ടത്തെ വിശേഷമായി അടയാളപ്പെടുത്തുമ്പോൾ ശ്ലീഹ അതിൻ്റെ തുടർച്ചയെയും പടർപ്പിനെയുമാണ് അടയാളപ്പെടുത്തുന്നത്. പ്രവചനാത്മകമായി യുഗാന്ത്യോന്മുഖമായ സഭയുടെ അപ്പോസ്തോലിക ശൈലി, പ്രൊഫറ്റിക് ആൻഡ് എസ്കറ്റോളജിക്കൽ, തായ്തണ്ടായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവനെ പ്രസരിപ്പിക്കുന്ന അപ്പോസ്തോലിക ശൈലി, നമ്മളിലൂടെ ഇന്നും ഈ അപ്പോസ്തോലിക ചൈതന്യം പ്രകടമാകുകയാണ്. ക്രിസ്തു അപ്പോസ്തലന്മാരിലൂടെ എന്ന പോലെ നമ്മളിലൂടെയും പ്രഘോഷിക്കപ്പെടുന്നു. നമ്മളിലൂടെ ദൈവം തൻ്റെ ജനത്തെ സ്നേഹകാരുണ്യത്തിലേക്ക് വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലന്മാരുടെ ഈ ആദ്യ ലിസ്റ്റിൽ തന്നെ ഒറ്റുകാരൻ്റെ കരിനിഴലുള്ളതുപോലെ നമ്മുടെ ഈ ക്രിസ്തു ദൗത്യത്തെയും ഉള്ളിൽ നിന്നുള്ള ജീർണതകൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് നാം മറക്കരുത്. മത്തായി 19:27-28 ശ്രദ്ധിച്ചാൽ
അപ്പോസ്തലന്മാരെ പോലെ തന്നെ പിൻചെന്നവർക്കെല്ലാം സ്വർഗരാജ്യത്തിൽ തൻ്റെ ജനത്തിൻ്റെ വിദ്യാളന്മാരായി നിയോഗം ലഭിക്കുമെന്ന് നാഥൻ പറയുന്നുണ്ട്. ശിക്ഷ വിധിക്കാനല്ലാതെ വീണ്ടെടുപ്പിൻ്റെ വിധിയാണ്. തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തി ഉയർത്തിക്കൊണ്ടുവരുവാൻ, സഹോദരരുടെ വിമോചനം സാധ്യമാക്കാൻ, വീണ്ടെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് കൊറിന്ത്യരോട് ശ്ലീഹ ചോദിക്കുകയാണ്, നിങ്ങൾ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എന്തിന് ലൗകിക ന്യായാധിപന്മാരുടെ മുൻപിൽ ചെന്ന് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന്. നിങ്ങൾക്ക് സുവിശേഷാനുസൃതമായ ജീവിതത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും പാഠങ്ങൾ പകരാൻ വിശുദ്ധരില്ലേ? ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യരാണ് വിശുദ്ധർ. അപ്പോസ്തലന്മാരാകുന്ന 12 പേരിൽ തുടങ്ങി സഭയിലാകമാനം പരന്നൊഴുകിയ, ദൈവത്തെ അനുകരിക്കുന്ന, ദൈവസ്നേഹം പ്രസരിപ്പിക്കുന്ന മനുഷ്യർ വിശുദ്ധർ. അവരുടെ ദൈവിക നീതിയെയും ധർമ്മനിഷ്ഠകളെയും വിശുദ്ധമായ ജീവിതാവസ്ഥകളെയും മാനിക്കാതെ അനുകരിക്കാതെ ലോകഗതിയിൽ ശരണം പ്രാപിക്കുന്ന അനീതി നിറഞ്ഞവരായി മാറുന്നു നമ്മൾ. അഡീക്കോസ്, വിശുദ്ധർ നമ്മളെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ശ്രീഹ ചോദിക്കുകയാണ്. ദൈവവചനം സ്വീകരിച്ചുകൊണ്ട് സുന്ദരവും വിശുദ്ധവുമായി ജീവിച്ചവർ ഇങ്ങനെ നമുക്കൊരു ഭീഷണിയായി ഉയർന്നു വരുമൊടുവിൽ നാം തോന്നിയവണ്ണം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കൗതാശിക ഭാവം, ജ്ഞാനസ്നാനത്താലുള്ള നമ്മുടെ വിശുദ്ധീകരണം, അത് മന്ത്രവിദ്യയല്ല. വിശുദ്ധമായ ജീവിതം കൂടി നാം ചേർത്ത് വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തേണ്ടതാണ് എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിട്ടുണ്ട്, നാം ആ വിശുദ്ധി പാലിക്കുന്നുണ്ടോ എന്ന് പൊള്ളുന്ന ചോദ്യം. ഇന്ന് സങ്കീർത്തനം 149 ഇതുപോലെ, ദൈവത്തിൻ്റെ വിശുദ്ധർ അസിദിമിൻ്റെ യുദ്ധച്ചുവടുകളാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹം ഹെസെദ് പാലിക്കുന്നവരാണ് ഹെസിദിം. അവർ ഇരുതല വാളുകൾ കുലുക്കി ദൈവസ്തുതികളുമായി യുദ്ധച്ചുവടുകൾ വയ്ക്കുകയാണ് അധാർമികതയുടെ തേർവാഴ്ചയ്ക്കെതിരെ അടരാടുവാൻ. ഇതൊരു ആത്മീയ യുദ്ധത്തിൻ്റെ ചിത്രമാണ്. Ephesians 6:17 വചനമാകുന്ന ഇരുതല വാളേന്തി അനീതിക്കും അധാർമികതയ്ക്കും പൈശാചിക വ്യവസ്ഥയ്ക്കുമെതിരെ ദൈവത്തിൻ്റെ വിശുദ്ധർ ചെയ്യുന്ന ആത്മീയ സമരം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ യുഗാന്ത്യ ഭാവമാണിത്. അതായത്, ഇങ്ങനെയൊരു സഹന സമര വഴിയിലൂടെ നാം ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ്. തിന്മയുടെ മേൽ നാം വിജയം വരിക്കുക തന്നെ ചെയ്യും.